ഹായ്, വെൽക്കം ടു അവർ ചാനൽ മലബാറി സൽക്കാര. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. ഈ സ്നാക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുക സ്കൂളുകൾക്ക് സ്നാക്ക് കൊണ്ടുപോകുന്ന കുട്ടികളുള്ള അമ്മമാർക്കായിരിക്കും. കാരണം രാവിലത്തെ കുറച്ച് മണിക്കൂറുകൾ നിന്ന് വളരെയധികം തിരക്ക് പിടിച്ചതായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം, ലഞ്ച് തയ്യാറാക്കണം, കുട്ടികൾക്കൊരു സ്നാക്ക് തയ്യാറാക്കേണ്ടി വരും. അപ്പൊ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം, ടൈമും ലാഭിക്കാം. അപ്പം ആ സ്നാക്ക് എങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കോൺഫ്ലെക്സ് 1 കപ്പ്, ഈന്തപ്പഴം 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലെക്സ് പൊടിച്ചത് ആവശ്യത്തിന്, തേങ്ങ ചിരവിയത് 2 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്. ഈന്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞതാണ് 2 ടേബിൾ സ്പൂൺ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. കോൺഫ്ലെക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ ഈന്തപ്പഴവും 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. തേങ്ങ ചിരവിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ താല്പര്യാനുസരണം എടുക്കാം. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഈ മിക്സ് ചെറിയ ഉണ്ടകളാക്കി ഉരുട്ടുക. അതിനുശേഷം പൊടിച്ചു വെച്ച കോൺഫ്ലെക്സിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇനി ഓരോ ഉണ്ടയുടെ മുകളിലായിട്ട് കാഷ്യൂനട്ട് വയ്ക്കുക. കാഷ്യൂനട്ടും കോൺഫ്ലെക്സ് പൊടിച്ചതൊക്കെ ഓപ്ഷണലാണ്, ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചു എന്ന് മാത്രം. പിന്നെ കഴിക്കാനും ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഈസി റെസിപ്പിയായി നിങ്ങൾക്കും തോന്നുന്നില്ലേ? അപ്പോൾ ഇത് തീർച്ചയായും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അടുത്ത വീഡിയോയിലൂടെ പുതിയൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഹായ്, വെൽക്കം ടു അവർ ചാനൽ മലബാറി സൽക്കാര. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. ഏറ്റവും അധികം പ്രയോജനപ്പെടുന്നത് ഹായ്, വെൽക്കം ടു അവർ ചാനൽ മലബാറി സൽക്കാര. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്.